crispy atolla sadanu gravy kuda adipoli taste aayirikku kuda onnu taste cheythu nokka alle ore ullu ethappazhu aanu pakshe ivarku enikku thonnu aa word allallo neendrappazhu aayirikku use cheyyunnu veshakkunnu vannu vannu appo noombu kaalam okke kazhinju ramadan kazhinju eedum kazhinju nammal ippo padivu schedule like okke thirichu vannirikkana nammada food adi trips um ellam koodi ippo nammal thodangan povalle noombu kaalam kazhinju thonde പറഞ്ഞു വരുന്നത് ഞാനിപ്പോൾ കോഴിക്കോട് സ്റ്റാറിൻ്റെ കരാമ ബ്രാഞ്ചിലാണ്. ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് മുമ്പ് ഞാൻ കിസൈസ് ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു കോഴിക്കോട് സ്റ്റാറിൻ്റെ. ആ ഔട്ട്ലെറ്റിൽ പോയിട്ട് ഞാനൊരു അടിപൊളി കോംബോ കഴിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം ഏതാണ്ട് 3 മണിയായി, 2:56. അപ്പോൾ ഈ ഒരു സമയത്ത് മിക്ക റെസ്റ്റോറൻസിലും ചെന്ന് കഴിഞ്ഞാലും ഫുഡിൻ്റെ ടൈം ഔട്ടായി പോകും, അല്ലെങ്കിൽ ചോറ് ഐറ്റംസ് ഒന്നും കിട്ടില്ല, ചപ്പാത്തിയോ പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവർ ഓഫർ ചെയ്യുന്നത്. കോഴിക്കോട് സ്റ്റാറിൽ ഒരു സ്പെഷ്യൽ ഓഫറുണ്ട്, നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. നെയ്ച്ചോറും അതിൻ്റെ കൂടെ പല ഫ്ലേവറിലുള്ള നമ്മുടെ നെയ്ച്ചോറിൻ്റെ കോംബോ ആണ്. കുറേ നേരമായി ഞാനൊരാളെ വിളിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആരും, എല്ലാവരും ബിസിയാണ്. ആ ചേട്ടാ ഫ്രീ ആകുമ്പോൾ പറയണേ. ഈ ഒരു സമയത്ത് കൂടി ഭയങ്കര തിരക്കാണ്, അതായത് പുറത്തെ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്, സീറ്റ് ഒഴിയുന്നില്ല, അതുകൊണ്ട് നല്ല തിരക്കാണ്, ഫാമിലീസ് ഒക്കെ വന്നിരിക്കുകയാണ്. ചേട്ടാ വിശക്കുന്ന ചേട്ടാ, ഒരു നെയ്ച്ചോറും കൊമ്പോയും തരുമോ? നമ്മുടെ നെയ്ച്ചോറിൻ്റെ മറ്റേ ബീഫ് സ്റ്റൂവും ചിക്കൻ പൊരിച്ചതും അങ്ങനെ ഒരു കൊമ്പോ ഇല്ലേ? ഇല്ലേ, ആ ചിക്കൻ ഫ്രൈ ഉണ്ടാവും. ഓക്കെ സെറ്റ്. ഇല കാണുമ്പോ ഒരു സമാധാനമല്ല, ഇപ്പൊ വരും ഇപ്പൊ വരും. നമുക്ക് ഇത് തൈര് സാലഡ്, പിന്നെ ഉള്ളി സാലഡ് അല്ലേ. ഇതിൽ എന്തൊക്കെയാ ഉള്ളത്? സുർക്കുള്ളി. സുർക്കുള്ളി അതെന്താണ്? സുർക്കെന്താണ്? വിനാഗിരിയാണ് സുർക്ക്. ഓക്കെ ഓക്കെ. പപ്പടം അല്ല, പപ്പടം പൊട്ടിച്ചിട്ട് തൈരിൽ മുക്കി കഴിക്കട്ടെ. ആ ഇതുപോലെ സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പപ്പടം ഇങ്ങനെ തൈരിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വിശക്കുന്നു. ഇത്തപ്പഴം ജ്യൂസ് എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഒരേ ഉള്ളൂ, ചക്ക ജ്യൂസ്. ഒരേ ഉള്ളു ഏത്തപ്പഴം. പക്ഷെ ഇവർക്ക് എനിക്ക് തോന്നുന്നു ആ ആ വേർഡല്ലല്ലോ, നേന്ത്രപ്പഴം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. വന്നു വന്നു. ഇതാ നമ്മുടെ ചോറ് വന്നു, നെയ്ച്ചോറ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കിങ് ആണ് നെയ്ച്ചോറ്. ആ കണ്ടില്ല, അതാണ് നമ്മുടെ ബീഫ് സ്റ്റൂ. പിന്നെ ഇതാ ഇത് 2-3 പീസ് ചിക്കൻ ഫ്രൈ. ആസ് യൂഷ്വൽ നല്ല ആവി പറക്കുന്ന, കൈ തൊടാൻ പറ്റാത്ത നെയ്ച്ചോറാട്ടോ. ഞാനിപ്പോൾ ഇരിക്കുന്നത് കരാമ ബ്രാഞ്ചിലാണ്, നമ്മുടെ കോഴിക്കോട് സ്റ്റാറിൻ്റെ കരാമ ബ്രാഞ്ചിൽ. പിന്നെ കോഴിക്കോട് സ്റ്റാറിനെ പറ്റിയ ആമുഖവും സന്ദർഭവും ഒന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അത്രയ്ക്കൊരു ഇനോ നെയ്ച്ചോറിലായാലും ഇപ്പോൾ ബിരിയാണിയിലായാലും ലഗൂൺ ബിരിയാണിയിലായാലും നല്ല സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്നത് കോഴിക്കോട് സ്റ്റാർ തന്നെയാണ്. ബീഫ് സ്റ്റൂ അല്ലേ? ആ ചേട്ടനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചേട്ടൻ ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കും? അല്ല ഇവിടെ മൊത്തം കിടന്ന് ഓട്ടോ ആണല്ലോ. ഈ നടത്ത നേരെ നടന്ന എവിടെ എത്തും ചോദിക്കണം. ശരി ശരി. ഇത് സോഫ്റ്റാണെന്ന് അറിയോ, ക്രിസ്പിയാണ്. പുറത്ത് ഭാഗം ഭയങ്കര ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റും. ഇനി ഇത് ചിക്കൻ ഫ്രൈഡ് ഒരു പീസ് എടുത്തിട്ട് ഈ ഗ്രേവിയുടെ കൂടെ നെയ്ച്ചോറും കൂട്ടി ഇങ്ങനെ കഴിക്കണം. അപ്പോഴും ഈ ക്രിസ്പി ആയിട്ടുള്ള സാധനവും ഗ്രേവിയും കൂടെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ ഇരിക്കുന്ന എല്ലാ ഐറ്റംസും ഒന്നിച്ച് 15 ദിർഹംസ് ആണ്. കാരണം ഇതൊന്നും ഞാൻ സെപ്പറേറ്റ് ഓർഡർ ചെയ്തതല്ല, ഇതെല്ലാം ഈ ഓഫറിനകത്ത് കോംബോയിനകത്ത് തന്നെ ഉള്ളതാണ്. സാധാരണ എല്ലായിടത്തും എക്സ്ട്രാ ചോറിന് ചാർജ് ചെയ്യും, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ കോംബോയുടെ കൂടെ അൺലിമിറ്റഡ് ആയിട്ട് നെയ്ച്ചോറ് കിട്ടും. ഞാനിപ്പോൾ ഇരിക്കുന്നത് കരാമ ഔട്ട്ലെറ്റിലാണ്, കോഴിക്കോട് സ്റ്റാറിൻ്റെ കരാമയിൽ. പക്ഷേ ഇവിടെ 3 to 7 മണി വരെ ഈ ഒരു കോംബോ ഒക്കെ കിട്ടും കേട്ടോ. ഓക്കെ, ഇത് ബീഫ് നാടൻ കറി. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ബീഫ് സ്റ്റൂ വേണ്ട, അതായത് ഈ വൈറ്റ് കളർ കറിയൊന്നും ചിലവർക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ബീഫിൻ്റെ നാടൻ കറി ചൂസ് ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്.
ഇതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അവർ തന്നതല്ലേ, നല്ല സോഫ്റ്റ് മീറ്റ് ആട്ടോ. അടിപൊളി എരിവ്, അത്രയില്ല നമുക്ക് സഹിക്കാൻ പറ്റുന്ന എരിവേ ഉള്ളൂ. പക്ഷെ ആ ബീഫിൻ്റെ സത്തുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട് ഈ കറിയിൽ. ബീഫ് സ്റ്റൂ, അതെനിക്ക് പൊതുവേ ഈ സ്റ്റൂ ഇഷ്ടമായതുകൊണ്ട് ഉറപ്പായിട്ടും സ്റ്റൂ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അടിപൊളി നല്ല കറക്റ്റ് ബീഫ് സ്റ്റൂ ആണ്. ഇതാണെങ്കിൽ നാടൻ സ്റ്റൈലും അല്ല, അങ്ങനെയല്ല, ഒരു കറക്റ്റ് സ്റ്റൂ ആണ്, ടിപ്പിക്കൽ സ്റ്റൂ ഇല്ലേ നമ്മുടെ, നല്ല ടേസ്റ്റാണ്. കോഴിക്കോട് സ്റ്റാറിലെ ഒട്ടുമിക്ക ഐറ്റംസും കിട്ടും കേട്ടോ. പക്ഷെ എല്ലാ ഐറ്റംസിനും അവരുടേതായിട്ടുള്ള ഒരു ഐക്കോണിക് ഒത്തൻറ്റിക് സ്റ്റൈൽ ഉണ്ടാവും. അതായത് ഒന്നും ഒരു ഡിഷും മറ്റുള്ള ഡിഷിനെ പോലെ നമുക്ക് തോന്നില്ല, എല്ലാം വിട്ട് വിട്ട് യുണീക്കായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. 3 to 7 ഈ കോംബോ, നെയ്ച്ചോറിൻ്റെ കോംബോ നിങ്ങൾ കഴിച്ച് തന്നെ നോക്കണം കേട്ടോ. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് മനസ്സിലായോ? അതായത് ബീഫേ ഇപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചോ നിങ്ങൾ, ബീഫ് കഴിക്കാത്ത ആളോ അല്ലെങ്കിൽ ബീഫ് ഇഷ്ടമല്ലെങ്കിലോ. ഈ ബീഫ് ഓപ്ഷൻ മാത്രമല്ല, ചിക്കൻ റോസ്റ്റ്, അതായത് കോഴി റോസ്റ്റ്, ഇത് ലഗൂൺ ആണോ? അതെ അതെ, ഇത് ലഗൂൺ നാടൻ കോഴി റോസ്റ്റാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷനും കൂടി ഈ കറീസിൻ്റെ കോംബോയിൻ്റെ ഓഫറിൽ വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 15 dirhams അൺലിമിറ്റഡ് നെയ്ച്ചോറും, പിന്നെ ദാ ബീഫ് സ്റ്റൂ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് സൈഡ് ഐറ്റംസ് ഉണ്ട്, സാലഡ്, നമ്മുടെ സുറുക്കുള്ളി, അച്ചാർ ഒക്കെ കിട്ടും. ഇനി നിങ്ങൾക്ക് ബീഫ് വേണ്ട അല്ലെങ്കിൽ ബീഫ് കഴിക്കാത്ത ആളാണെങ്കിൽ ചിക്കൻ റോസ്റ്റ് ഉണ്ട്, നല്ല നാടൻ ചിക്കൻ റോസ്റ്റ് ഉണ്ട്, അതും ഇതിൻ്റെ കൂടെ ആൾട്ടർനേറ്റ് ടു ബീഫ് സ്റ്റൂ ആയിട്ട് ഓർഡർ ചെയ്യാം. ആ കുഴപ്പമില്ല, ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു, അൺലിമിറ്റഡ് ഓട്ടമാണല്ലേ. പുറത്ത് ഇതും കൊണ്ട് ഇറങ്ങാന്ന് വെച്ചാൽ നല്ല രസമല്ലേ. ഇപ്പൊ നല്ല നെയ്ച്ചോറിന്റെ കോംബോ വിത്ത് ബീഫ് സ്റ്റൂ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയും കോഴി പൊരിച്ചതും ഒക്കെ അടിച്ചിട്ട് ഒരു ചൂട് കട്ടൻ ചായ, അതും മിന്റ് ഇട്ടിട്ട കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാല് സംഭവം ഖലാസായി. അപ്പോൾ ഞാനിവിടെ കരാമ കോഴിക്കോട് സ്റ്റാറിലാണ് നിൽക്കുന്നത്. നമ്പർ ഒന്ന് പറഞ്ഞുതരാം, 04-328-3113. അപ്പോൾ ഇവിടെ ഒന്ന് നല്ല ഫുഡൊക്കെ അടിച്ച് സൂപ്പറാക്കുക. ചൂടാ ചൂടാ. അപ്പോൾ കരാമ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഷെയ്ഖ് ഹംദാൻ കോളനിയുടെ ഉള്ളിലാണ് കോഴിക്കോട് സ്റ്റാർ ഉള്ളത്.